എല്ലാവർക്കും താല്പര്യമുള്ള പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് അവധിക്കാലം അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം വളരെ അനുഗ്രഹമായിട്ട് അവർ സന്തോഷിക്കുന്നൊരു സമയം. കാരണം പഠിക്കാനൊന്നുമില്ല, കളിച്ച് നടക്കാം. ഈ സമയത്താണ് ഞങ്ങൾ പലരും ഈ മരമൊക്കെ കയറി പക്ഷികൾ കൂടി വെക്കുന്ന ആ കൂട്ടിനകത്തു നിന്ന് പക്ഷികളെ പിടിക്കുക, അതുങ്ങൾക്കൊരു കൂടുണ്ടാക്കുക, ആ കൂട്ടിൽ അതുങ്ങളെ കൊണ്ടിടുക, അതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അതിനെ വളരുന്നത് ശ്രദ്ധിക്കുക, ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ഒരു ഹോബിയാണ്. എന്നാൽ എൻ്റെ കൊച്ചുനാളിലെ ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിക്കുക. ഞാനിങ്ങനെ അവധിക്കാലം പക്ഷിയെ പിടിച്ചു, ഒരു തത്തയെ പിടിച്ചു, ആ തത്തയെ കൊണ്ടുവന്ന് മൂടിയിട്ടു. അത് കൂടാതെ ഞങ്ങൾ പിന്നെ തപ്പി നടക്കുന്നത്, അന്ന് പൈസ ഇല്ലല്ലോ, പൈസ വില കൊടുത്ത് കൂട് മേടിക്കാൻ ഞങ്ങളുടെ കൈ പൈസ ഇല്ല. അതുകൊണ്ട് ഈ കൂട് ഈ പാക്ക് മരത്തിൻ്റെ, അതായത് കമുകിൻ്റെ തണങ്ങ് പറിച്ച് അത് വട്ടത്തിൽ വെട്ടി വട്ടത്തിൽ ഹോളൊക്കെ ചെയ്ത് അങ്ങനെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ അറ്റം കൂട്ടി യോജിപ്പിച്ച് ഈർക്കിലിയെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് കൂടുണ്ടാക്കി അതിനകത്ത് ഈ പക്ഷിയെ വെക്കുക, അതിനകത്ത് വളർത്തുക, അതിന് തീറ്റി കൊടുക്കുക, ഇതൊക്കെ ഞങ്ങൾക്ക് രസമുള്ള കാര്യമാണ്. പക്ഷേ ഒരു സംഭവം ഉണ്ടായി, ഈ പക്ഷിയെ പിടിച്ചു കൊണ്ടുവന്ന് ഇട്ടു, അതിനുശേഷം കൂടുണ്ടാക്കുന്ന ശ്രമത്തിൽ പക്ഷിയുടെ കാര്യമേ മറന്നുപോയി. അമ്മച്ചി വന്നു, അമ്മച്ചി കാണിച്ചു, അമ്മച്ചി കൂടെങ്ങനെയുണ്ട്, തണങ്ങ നല്ലതായിട്ട് വെട്ടി, നല്ല റൗണ്ടിൽ വെട്ടി, ആ റൗണ്ടിൽ തന്നെ അതിൻ്റെ ഹോളൊക്കെ തീർത്തു. അമ്മച്ചി ചോദിച്ചു, എന്തിനാ, ഇപ്പം കാണിച്ചുതരാം. എന്നിട്ട് ഞാൻ മൂടിയിട്ട തത്തയെ പയ്യെ ചെരുവം പൊക്കി കൈ കടത്തി എടുത്തു. ഈ എടുത്ത സമയത്ത് എൻ്റെ കണ്ണ് നിറയുന്ന അമ്മച്ചി കണ്ടു. കാരണം പക്ഷി ചത്തുപോയിരുന്നു. ആ പക്ഷി ചത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി, എൻ്റെ കണ്ണ് നിറഞ്ഞു. അമ്മച്ചി ചോദിച്ചു, എന്ത് പറ്റി, ചത്തുപോയി. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു, മോനെ നമ്മൾ ആ പക്ഷിയുടെ ജീവനല്ലായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ശരിയാ, ആ പക്ഷിയെ നോക്കാതെ പക്ഷിക്ക് കൊടുക്കാനുള്ള തീറ്റയും കൂടും ഒക്കെ ഞങ്ങനെ ഉണ്ടാക്കി, പക്ഷേ ഞാൻ പക്ഷിയെ മാത്രം ശ്രദ്ധിച്ചില്ല. ഇതുപോലല്ലേ നമ്മൾ ആത്മീയർ, ഈ ജഡത്തിന് വേണ്ടുന്ന ആഹാരം ഉണ്ടാക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടി പഠിക്കുക, അതിനുവേണ്ടി ജീവിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ആത്മീയമായി നിത്യതയിൽ ജീവിക്കേണ്ട ജീവികളാണ് നമ്മൾ എന്ന് അറിയാതെ നാം ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച്, ഈ ലോകത്തിന് വേണ്ടി അനുരൂപപ്പെട്ട് ആ ദൈവീക ദർശനത്തിൽ ഊന്നൽ കൊടുക്കാതെ, നമ്മൾ ആത്മീയരുടെ ഭാവം ധരിക്കാതെ, അല്ലെങ്കിൽ ആത്മീയ ഗുരുവായ യേശുവിൻ്റെ ഭാവത്തിൽ ജീവിക്കേണ്ടതിന് പകരം ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കരുത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ പഠിക്കാനായിട്ട് എന്തുമാത്രം സമയമെടുക്കുന്നു. ഒരു ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് തന്നെ പഠിത്തത്തിന് വേണ്ടി ചിലവാക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ആ പഠിച്ചത് ജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത്തെ ഘട്ടം വരുമ്പോഴത്തേക്ക് നമ്മൾ ആത്മീയമായി ചിന്തിക്കുന്ന കാലം വരും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത്രയും വലിയൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഈ 70-80 വയസ്സ് വരെ ജീവിക്കുന്ന ഈ ലോക ജീവിതം വിട്ട് ഒരു നിത്യജീവിതത്തിലേക്ക് പോകേണ്ട മനുഷ്യരാണെന്ന് അറിഞ്ഞ് അതിനുവേണ്ടി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ മെനക്കെടാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിക്കാൻ വേണ്ടി ജീവിക്കുകയല്ല, മരിക്കാത്തതുകൊണ്ട് ജീവിക്കുകയല്ല, നിത്യജീവന്
എൻ്റെ ജീവൻ ഞാൻ കൂടുതൽ കരുതാൻ, അല്ലെങ്കിൽ നിത്യജീവന് വേണ്ടി കരുതാൻ ഞാൻ കൂടുതൽ ശ്രമിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഈ ചിന്ത ഇവിടെ അവസാനിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.